ഹായ്, വെൽക്കം ടു പഠിക്കാൻ രസിക്കാൻ യൂട്യൂബ് ചാനൽ. നമ്മുടെ സി ആർ ടി ബേസ് ആയിട്ടുള്ള പി എസ് സി ക്ലാസ്സിൻ്റെ സോഷ്യൽ ഫിഫ്ത്ത് ക്ലാസ്സിൻ്റെ സോഷ്യലിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നൊരു ഭാഗമാണ്, അതായത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇത് നമ്മളുടെ എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടും സിലബസിൽ വരുന്നുണ്ട്. ഇങ്ങനൊരു ഇത് ഞാൻ പല റാങ്ക് ഫയലിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് കേട്ടത്. ഇനി അടുത്തതാണ് നമ്മുടെ ഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. ബുധൻ, ഭൂമി, വ്യാഴം, യുറാനസ്, ശുക്രൻ, ചൊവ്വ, ശനി, നെപ്റ്റ്യൂൺ, ഇത്രയും ഗ്രഹങ്ങളാണുള്ളത്. ഇതിൽ ബുധനെ നമ്മൾ മെർക്കുറി എന്ന് പറയും, ശുക്രനെ വീനസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഭൂമി പിന്നെ അർത്ഥാണെന്നറിയാലോ, ചൊവ്വ മാർസ്, വ്യാഴം ജുപ്പിറ്റർ, ശനി സാറ്റേൺ, യുറാനസ് നെപ്റ്റ്യൂണും സെയിം പേര് തന്നെയാണ്. അപ്പോൾ ആ പേരുകൾ ഇംഗ്ലീഷിലുള്ളതും കൂടിയും അറിയണം. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വഹിക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് എന്ത് ഗ്രഹങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഗ്രഹങ്ങൾ, നമ്മുടെ ഭൂമി ഒരു ഗ്രഹമാണ് അല്ലേ. ഭൂമിയുടെ പ്രത്യേകത എന്താണ്? സ്വയം കറങ്ങുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് നമുക്കറിയാലോ, ഭൂമി ഒരു സ്വയം കറങ്ങി വരുന്നതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. സൂര്യനെ വലം വഹിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യനെ വലം വെച്ച് വരുന്നതാണ് നമ്മളുടെ ഒരു വർഷം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ ഗ്രഹങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വഹിക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് എന്ത് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് എന്ത് ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയുന്നത്. ആ ഗ്രഹങ്ങൾ പോണ വഴിയില്ലേ, അതാണെന്ത് ഭ്രമണപഥം. ഗ്രഹങ്ങളെ വലം വഹിക്കുന്ന ഗോളങ്ങളാണെന്ത് ഉപഗ്രഹങ്ങൾ. ഇപ്പം നമ്മൾ ഭൂമിനെ വലം വഹിക്കുന്നത് ചന്ദ്രൻ, അപ്പോൾ അതുപോലെ ഗ്രഹങ്ങളെ വലം വഹിക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി നിക്കോളാസ്, കോപ്പർനിക്കസ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? പോളണ്ടുകാരനായിരുന്നു, ഭൗമശാസ്ത്രജ്ഞനാണ്, വാനശാസ്ത്രജ്ഞനുമായിരുന്നു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു എന്ത് പണ്ടുള്ള വിശ്വാസം. അപ്പോൾ ഏറ്റവും പണ്ടത്തെ ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു എന്ത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞു. കോപ്പർനിക്കസ് ഇതിനെ ചോദ്യം ചെയ്തു, അദ്ദേഹം എന്താ പറഞ്ഞത്, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞ ഒരാളാണ് ആര്, നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. നെപ്റ്റ്യൂൺ, ഒരു ഡസനിലധികം ഉപഗ്രഹങ്ങൾ. ഇത് ഇനിയും വരുന്നുണ്ട് കേട്ടോ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. നമുക്കിപ്പോൾ ബേസിക്കായിട്ട് ജസ്റ്റ് പഠിച്ചു പോകാം. നെപ്റ്റ്യൂൺ, ഒരു ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട് നെപ്റ്റ്യൂണിന്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 164 വർഷം വേണം. അപ്പോൾ ഇത് പഠിക്കുന്നേ വേണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചോദിക്കാൻ ചിലപ്പോൾ നെപ്റ്റ്യൂണിന് സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷമാണ് വേണ്ടതെന്നൊരു ഓപ്ഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരും. അപ്പോൾ അത് പഠിച്ചാലാണ് എന്ത് 164 വർഷമാണെന്ന് നമുക്ക് തിരിച്ചറിയുള്ളൂ. തന്നെയല്ല, ഇത്രയും ഗ്രഹങ്ങളുണ്ട്, ഈ ഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ വലം വയ്ക്കുന്ന വർഷങ്ങൾ എന്തൊക്കെ കുറേ തരും. അപ്പോൾ നമുക്കത് തെറ്റിപ്പോരുത്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വയ്ക്കണം. യുറാനസിന് 25 ഉപഗ്രഹങ്ങളാണുള്ളത്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷമാണ് വേണ്ടത്. കണ്ടപ്പോൾ വ്യത്യാസം വന്നില്ലേ. നെപ്റ്റ്യൂണിന് 164 വർഷമാണ്, യുറാനസിന് 84 വർഷമാണ് വേണ്ടത്. ഇനി ശനിയാണ്, ചുറ്റും ശനിക്ക് ചുറ്റുമാണ് എന്ത് വലയങ്ങളുള്ളത്. അതുപോലെ തന്നെ 30 ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. അതറിയാലോ, നമ്മുടെ ഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഗ്രഹമാണ് എന്ത് വ്യാഴം. 60 ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാനായിട്ട് 12 വർഷമാണ് വേണ്ടത്. നമുക്കറിയാലോ 12 വർഷം ഒരു വ്യാഴവട്ടം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് സൂര്യനെ വലം വയ്ക്കാൻ വ്യാഴത്തിന് 12 വർഷമാണ് വേണ്ടത്. ബുധൻ എന്തില്ല, ഉപഗ്രഹങ്ങളില്ല, നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. ശുക്രനോ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ചൂടുള്ള ഗ്രഹമാണ്, ഉപഗ്രഹങ്ങളില്ല. സൂര്യനോ സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രമാണ് എന്ത് സൂര്യൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രം, സൂര്യനൊരു നക്ഷത്രം കൂടിയാണ്. അതൊക്കെ പണ്ടെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഭൂമിയുടെ പ്രത്യേകത എന്താ, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിലാണ് എന്ത് ഭൂമി കാണുന്നത്. ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്, ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഈ ഭൂമി നീല നിറത്തിൽ കാണാനായിട്ടുള്ള കാരണം എന്താ, അത് നമ്മളുടെ ഇവിടെ കൂടുതലും സമുദ്രങ്ങളായതുകൊണ്ടാണ് എന്തെന്ന് പറയപ്പെടുന്നത്, ഈ നീല നിറത്തിൽ കാണാനുള്ള കാരണം. ഇനി ചൊവ്വയാണ്, ചൊവ്വയ്ക്ക് 2 പണ്ട് ജലമൊഴുകിയിരുന്നതിൻ്റെ സൂചനകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അറിയാലോ, നമ്മളിപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചൊവ്വയിൽ ജീവിക്കാനും അവിടെ ജീവൻ്റെ ഒരു ഇത് അംശം കണ്ടെത്താനും ഇതിനൊക്കെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇനി അടുത്തൊരു വ്യക്തിയാണ് ഗലീലിയോ ഗലീലി. അദ്ദേഹം ഇറ്റലിക്കാരനായിരുന്നു. ഈ വാനനിരീക്ഷണം ഇതൊക്കെ ആയിരുന്നു.
സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച്, അപ്പം കണ്ട ദൂരദർശിനി അഥവാ ടെലസ്കോപ്പ് ഉപയോഗിച്ച്, നമ്മൾ ടെലസ്കോപ്പ് എന്നായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കുക, ദൂരദർശിനി മലയാളം വാക്ക്, വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. അപ്പം ഗലീലിയോ ഗലീലിയാണ് എന്ത് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. വ്യാഴത്തിൻ്റെ നാല് ഉപഗ്രഹങ്ങളും കണ്ടുപിടിച്ചത് ആരന്നെയാണ്? ഈ ഗലീലിയോ ഗലീലി തന്നെയാണ്. അപ്പം രണ്ടും പഠിക്കാം. ഇനി ചൊവ്വയുടെയും, ചൊവ്വഗ്രഹമല്ലേ, ചൊവ്വഗ്രഹത്തിൻ്റെയും വ്യാഴം ഗ്രഹത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ക്ഷുദ്രഗ്രഹങ്ങൾ. കേട്ടിട്ടുണ്ടായിരിക്കും ആസ്ട്രോയിഡ്സ്. അപ്പം ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പാറക്കഷ്ണങ്ങളാണ്. അത് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്നു. ചിലതൊക്കെ ഭൂമിയിൽ ഇറക്കി വന്ന് വീഴാറൊക്കെയുണ്ട്. ഇനി നമ്മുടെ ഒരു കൗതുക വാർത്ത എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കത് ഇതും പഠിക്കാനുള്ളത് തന്നെയാണ്. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമാണ് യുറാനസ്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. യുറാനസ് ഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാഹനങ്ങളുടെ ചക്രം പോലെയാണ് യുറാനസ് കറങ്ങുന്നത്. ഇനി ശുക്രനിലെ പ്രത്യേകത എന്താ? ശുക്രനിൽ സൂര്യോദയം പടിഞ്ഞാറാണ്. നമ്മളോടെയൊക്കെ എങ്ങനെയാണ്, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കല്ലേ, ശുക്രനിൽ സൂര്യോദയം പടിഞ്ഞാറാണ്. ചന്ദ്രനിലോ പകലും നക്ഷത്രങ്ങളെ കാണാം. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ഒരു ആകാശ ഗോളം, അതായത് വെറുതെ ജസ്റ്റ് ഒരു ഗോളം, അത് ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാകണം. അവ സൂര്യനെ വലം വയ്ക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എട്ട് ഗ്രഹങ്ങളെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു ഇതിൽ ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. എട്ട് ഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഭൂമി, ശുക്രൻ, ബുധൻ, വ്യാഴം, ശനി, അങ്ങനെ എട്ട് ഗ്രഹങ്ങളുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു ഗോളത്തിനെ ഇപ്പോൾ ഇതൊക്കെ ഗ്രഹമാവാൻ കാരണം എന്താ? എട്ട് ഗ്രഹങ്ങൾ നമുക്കുണ്ട്, ഇതിനെയൊക്കെ ഗ്രഹമായിട്ട് പരിഗണിക്കാൻ കാരണം എന്താ? ഒരു ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിനെന്ത് വേണം? ഗോളാകൃതി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഭൂമിയുടെയൊക്കെ ആകൃതി എന്താ? ഒരു ഗോളാകൃതി ഉണ്ട്. പിന്നെ സൂര്യനെ വലം വയ്ക്കണം. ഗ്രഹങ്ങളൊക്കെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് അല്ലേ. പിന്നെ തനതായതും തടസ്സങ്ങളില്ലാത്തതുമായിട്ടുള്ള ഭ്രമണപഥം, അതായത് ആ ഇപ്പോൾ വലം വയ്ക്കുന്ന സൂര്യനെ വലം വയ്ക്കുന്ന ആ ഒരു പാതയില്ലേ, ഭ്രമണപഥം ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ നിബന്ധനകൾ എന്ന് പറയുന്നത്. ഇത് പാലിക്കാത്തവയുണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കാത്തവയെ നമ്മൾ എന്ത് പറയും? കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്. എത്രയാണ്? നമുക്ക് 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു അല്ലേ, നവഗ്രഹങ്ങൾ, പ്ലൂട്ടോ അടക്കം. പക്ഷെ ഇപ്പം എന്തില്ല? പ്ലൂട്ടോ ഇല്ല. ഈ അടുത്ത കാലം വരെ എന്താണ്? പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ഓഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി അതിനെ കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടൊക്കെ ഉള്ളതാണ്. എന്ത് PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് ഈ പ്ലൂട്ടോയുടെ കാര്യം ഇങ്ങനെ. അപ്പോൾ അത് 2006 ഓഗസ്റ്റിലാണ് പുറത്താക്കിയത്, ഗ്രഹപദവി നീക്കി കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചത്. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നതുകൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, അതായത് ഷാരണിനെ ചുറ്റുക, സ്വന്തം ഉപഗ്രഹം. അപ്പോൾ ഈ പ്ലൂട്ടോയുടെ ഒരു ഉപഗ്രഹമാണ് എന്ത്? ഷാരൺ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി ഇതിൽ കൂടെ പഠിക്കുക. ഇനി സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് എന്ത്? വാൽ നക്ഷത്രങ്ങൾ. ആ പിക്ചറിൽ കണ്ട വാൽ നക്ഷത്രങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ നക്ഷത്രങ്ങളല്ല, എന്താണ്? അശുദ്ധമായിട്ടുള്ള ഹിമപദാർത്ഥങ്ങളാണ്. അപ്പോൾ സൗരയൂഥത്തിൽ അപൂർവമായിട്ട് എത്തുന്നതാണ് എന്ത്? വാൽ നക്ഷത്രങ്ങൾ. ഇവയെന്താണ്? അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണ്. അപ്പോൾ അതായിരിക്കും ചോദിക്കുക ചിലപ്പോൾ, എന്താ പറയുക, വാൽ നക്ഷത്രങ്ങൾ അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. അപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ അതാണോ അല്ലയോ, ഇനിയിപ്പോൾ എന്താണ്, ഉൽക്കകൾ പോലെ ഇരിക്കുന്നതാണോ, എന്നിട്ടാണോ, അവിടെ ഇരിക്കും നമുക്ക് പല ചിന്തകളും വരിക. അപ്പോൾ അതാണ് പറഞ്ഞത്, കറക്റ്റ് പഠിച്ചു പോയാൽ നമുക്കത് എന്താ പറയുക കിട്ടും. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഓർക്കാം, എന്താണ്? അശുദ്ധമായിട്ടുള്ള ഹിമ പദാർത്ഥങ്ങളാണ്. ഇനി സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റാണ് തിളങ്ങുന്നത്. മനസ്സിലായോ? സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോട് അടുത്ത് വരാറുള്ളൂ. സൂര്യനോട് അടുക്കും തോറും വാലിന് നീളവും ശോഭയും വരും. 2013 എത്തിയ ഐസൺ വാൽ നക്ഷത്രത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഐസൺ എന്ന് പറഞ്ഞിട്ടൊരു വാൽ നക്ഷത്രം, അത് എത്തിയത് എന്നാണ് 2013. അപ്പോൾ ചിലപ്പോൾ ഐസൺ എന്ന് പറഞ്ഞിട്ടൊരു വാൽ നക്ഷത്രത്തിനൊരു എക്സാമ്പിൾ പോലെ ഇങ്ങനെ ഐസൺ തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്താണ് ഉൽക്കകൾ.
അത് തെളിഞ്ഞ ആകാശത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, പെട്ടെന്ന് മിന്നി മറയുന്നത്. ഇതാണ് ഉൽക്കകൾ. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ ഇതിൽ എന്താ പഠിച്ചത്, വാൽനക്ഷത്രങ്ങൾ അശുദ്ധ ഹിമ പദാർത്ഥങ്ങളാണെന്നല്ല പഠിച്ചത്. ഉൽക്കകൾ എന്താണ്? പാറ കഷ്ണങ്ങളാണ്, പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് എന്ത് ഉൽക്കകൾ. ഇനി അടുത്തതാണ് എന്ത്? നക്ഷത്രങ്ങൾ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനോട് സൂര്യൻ അസ്തമിക്കുന്നതോടെയാണ് നമുക്കറിയാം മറ്റ് നക്ഷത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, ഒരുപാട് നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് എന്തോ ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി നമ്മൾ പറയുന്നതാണ് എന്ത്? ക്ഷീരപഥം, ആകാശഗംഗ എന്നും പറയാറുണ്ട്. ഇതിൽ 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ വീഡിയോയിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ നല്ലോണം പഠിക്കുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ ചില ഞാൻ വിചാരിക്കും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എത്ര പേരുണ്ടായിരിക്കും. പലതും നമുക്ക് ചിലവർക്കറിയാം, അപ്പോൾ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതും കൂടിയും കേട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. കാരണം 5-ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ളതാണ്, അതിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളായിട്ടുള്ളൂ, ഇനിയുണ്ട് സോഷ്യലിലെ. അതുപോലെ ഇനി നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 5-ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ള കാര്യമാണിത്. നമ്മൾ 3 തൊട്ടുള്ള ക്ലാസ്സുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വരുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. SCERT ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല 5-ാം ക്ലാസ്സിലെ പോലും ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ എല്ലാം 10-ാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റും നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചിരിക്കണം. പ്ലസ് കറണ്ട് അഫെയേഴ്സും പിന്നെ കുറച്ച് കാര്യങ്ങൾ, റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതും പഠിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. ഒരുപാട് എക്സാമുകൾ വരുന്ന ടൈമാണ് ഈ വർഷം എന്ന് പറയുന്നത്, ഒരു ജൂണോട് കൂടി തന്നെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ കൊറോണയുടെ ഇതൊക്കെ പറയുന്നുണ്ടാവും, പല ന്യൂസും ലോക്ക്ഡൗണിൻ്റെ ന്യൂസൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ എങ്ങനെ വന്നാലും നമുക്ക് പഠിച്ചു കഴിയാനുള്ള ടൈമില്ല. കാരണം അത്രമാത്രം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, റിവൈസ് ചെയ്യാനുണ്ട്, അത്ര കോമ്പറ്റീഷനുണ്ട്. എല്ലാവരും ഇരുന്ന് പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത് കോച്ചിങ്ങിനൊക്കെ പോയിട്ട്. അപ്പോൾ അതാലോചിക്കുക, അത് അത്രമാത്രം വൃത്തിയായിട്ട് ഇരുന്ന് വീഡിയോ പല പ്രാവശ്യം കേട്ട് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.